എല്ലാവർക്കും കഥകളുടെ ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് ഹനുമൻ കഥകളുടെ ബാക്കി ഭാഗമാണ് പറയാൻ പോകുന്നത്. പലവിധ അനുഗ്രഹങ്ങളാൽ സമർത്ഥനായ ഹനുമാൻ വായുദേവന്റെ കീഴിൽ ആകാശത്തിൽ പറവകളെ പോലെ നിരവധി യോജനകൾ പറന്നു നടക്കാനും പ്രതിബന്ധങ്ങളെ തന്ത്രപൂർവം തരണം ചെയ്യുവാനും പഠിച്ചു. പല വിധത്തിലുള്ള തന്ത്രങ്ങളും മന്ത്രങ്ങളും മന്ത്രാദികളും മായാവിലാസങ്ങളും കരകരമാണ്. വായുദേവൻ ഹനുമാന് ഒരു വീണ സമ്മാനിച്ചു. അതും വീട്ടി ത്രിസന്ധ്യാവേളകളിൽ ഈശ്വര സ്തുതി ഗീതങ്ങൾ പാടിനു. ഒരു ദിവസം കാട്ടരുവിൽ കുളിക്കാനിറങ്ങിയ ഹനുമാൻ കർമാനന്ദകരമായ ഒരു ഗാനം ശ്രവിച്ചു. അതിസുന്ദരമായ ഗാനം, കേൾക്കുന്നവർ ലയിച്ചു പോകുന്നതാണ്. തനിക്കും ഇതേപോലെ ശ്രുതിമധുരമായി പാടാൻ കഴിഞ്ഞെങ്കിൽ ഹനുമാൻ ആഗ്രഹിച്ചു. ഹനുമാന് ത്രിമൂർത്തികൾ നൽകിയ അനുഗ്രഹം അനുസരിച്ചു. വാണിദേവിയെ സ്തുതിച്ചാൽ ദേവി പ്രത്യക്ഷപ്പെട്ട് സംഗീതജ്ഞാനം. അങ്ങനെ ഹനുമാൻ വാണിദേവിയെ സ്തുതിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. കാട്ടരുവിൽ മുങ്ങിപ്പൊങ്ങിയ ഹനുമാൻ കൈകൾ കൂപ്പി കണ്ണുമടച്ച് ഭയഭക്തി പുരസരം വിദ്യാധരി മന്ത്രങ്ങൾ ഉരുവിട്ട് സരസ്വതി ദേവിയെ ധ്യാനിച്ചു. ധ്യാനനിമഗ്നനായ ഹനുമാൻ നാഴികകൾ കടന്നുപോയതറിഞ്ഞു. അന്തരീക്ഷത്തിന്റെ നിറം മാറി. സുഗന്ധപൂരിതമായ മാരുതൻ കത്തിക്കളിച്ചു. ആകെ ഒരു മാറ്റം. കനകച്ചിലങ്കകളുടെ മണിനാഥമുണർ, നവരത്നവളകളുടെ കിരുവിലാലം ഹനുമാന്റെ മനസ്സ് ശാന്തം. എന്തൊരു ദിവ്യമായ അനുഭൂതി. അപ്പോൾ ഒരു അശരീരവും പുത്ര ആഞ്ജനേയ മധുരകോമളമായ ശബ്ദം കേട്ടു ഹനുമാൻ കണ്ണുതുറന്നു. ശുഭ്രദേവി തേജോമയി വാക്മയി ജ്ഞാന സ്വരൂപിണി, തന്നെ നോക്കി പുഞ്ചിരി തൂകുന്ന വാണിദേവി വീണാധാരി ആഞ്ജനേയൻ വിദ്യാ ദേവതയെ സ്തുതിച്ചു. ദേവി ആരാധ്യ, മകനെ നിനക്കെന്തു വേണം? അമ്മേ ദേവി, ജ്ഞാനബോധവും സംഗീതജ്ഞാനവും നൽകി അനുഗ്രഹിക്കും. വിനയാന്വിതനായ ഹനുമാനെ ദേവി കരങ്ങളുയർത്തി അനുഗ്രഹിച്ചു. പരമാനന്ദത്തോടെ ഹനുമാൻ ദേവിയെ വണങ്ങി. ദേവി അപ്രത്യക്ഷയായി. മണിവിണ നീട്ടി ഹനുമാൻ ശ്രുതിമധുരമായി പാടി. അമ്മേ സരസ്വതി വാണി വാക് വിലാസി നമോസ്തുതേ നമോസ്തു നമാമി നാത്വം നമാമി അനിശ്ചയം.